بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. ഏതൊരു കാര്യം വിജയിക്കണമെങ്കിലും അതിന് ഒരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. വിശിഷ്യ നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാനിന് ഒരു പ്ലാനിങ് എന്തായിരുന്നാലും ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ റമദാൻ നമ്മിൽ നിന്ന് കൈവിട്ടു പോകാൻ സാധ്യത ഏറെയാണ്. റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ദിവസങ്ങൾ പോകുന്നത് പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് പറയും ഒന്നാമത്തെ 10 കഴിഞ്ഞു, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് 27 കഴിഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് തീ കത്തിപ്പോകുന്നത് പോലെ റമദാൻ നമ്മുടെ കൺമുമ്പിലൂടെ അങ്ങ് കത്തിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് റമദാനിൻ്റെ തുടക്കം മുതൽ എന്തെല്ലാം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, അതിനെ നല്ല രീതിയിൽ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്തു വെക്കണം. എന്നാണ് റമദാൻ മാസം, അതന്നെയാണ് ആദ്യം വ്യക്തത വരുത്തേണ്ടത്. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം വ്യക്തത വരുത്തേണ്ടത് എന്നാണ് റമദാൻ തുടങ്ങുക എന്നുള്ളത് തന്നെ. അതിനൊരു അവ്യക്തത എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. മാസപ്പിറവിയാണ് അതിൻ്റെ അടിസ്ഥാനം. എന്താണ് മാസപ്പിറവിയുടെ മാനദണ്ഡം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ വിഷയത്തിൽ എന്താണോ അത് തന്നെയാണ് നമുക്ക് മാനദണ്ഡം. നമുക്ക് നമ്മുടേതായ ഒരു പ്രത്യേക ഒരു മാനദണ്ഡമൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണോ മാസപ്പിറവി നിർണയത്തിനുള്ള മാനദണ്ഡം പഠിപ്പിച്ചത് അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലഹുബിയതിഹി, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിങ്ങൾ അത് കണ്ടാൽ, ഹിലാലിനെ കണ്ടാൽ, പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. അതുപോലെ തന്നെ പിറവി കണ്ടാൽ നിങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇനി മേഘം മൂടിക്കൊണ്ട് മേഘാവൃതമായി പിറവി എങ്ങാനും കാണാതെ പോയാൽ നിങ്ങൾ പൂർത്തീകരിക്കണം ഇദ്ദത്ത ശഅബാൻ സലാസീൻ, ശഅബാൻ മാസത്തെ 30 പൂർത്തീകരിച്ച് തൊട്ടടുത്ത ദിവസം റമദാൻ ഒന്നായി നിങ്ങൾ പരിഗണിക്കണമെന്നതാണ്. അറബി മാസങ്ങൾ 29 അല്ലെങ്കിൽ 30 ഉണ്ടാവും. 29 മാസം നോക്കാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടാൽ നോമ്പ് നോൽക്കുക, കണ്ടാൽ നോമ്പ് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ഇനി ചക്രവാളത്തിൽ ഒരുപക്ഷെ ഇത് ഉണ്ടാവാം, എന്നാൽ മേഘം മൂടിയത് കാരണത്താൽ കാണാതെ പോയാലോ? അത് ചക്രവാളത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണണം, നമ്മൾ 30 തികച്ച് അടുത്ത ദിവസം ചെയ്യണം ഒന്നാണ്. ഇതാണ് പ്രമാണം. അപ്പൊ നമുക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. 3 നിലപാടുകൾ സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കാറുണ്ട്. അതിലൊന്ന്, അങ്ങനെ നോക്കാനൊന്നും പോണ്ട, നാടൊക്കെ പുരോഗമിച്ചു, അതിൽ കൃത്യമായി ഒരു 100 വരെയുള്ള അതിന്റെ അപ്പുറമുള്ള സൂര്യന്റെ ചലനങ്ങളൊക്കെ രേഖപ്പെടുത്തിയ കലണ്ടർ സംവിധാനമുണ്ട്. അതുകൊണ്ട് ആ കലണ്ടർ നോക്കിയും ചെയ്താൽ മതി, ഇനി നോക്കാനൊന്നും പോണ്ട എന്ന് പറഞ്ഞ് കണക്കിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അവരാണെങ്കിൽ മുൻകൂട്ടി പ്രഖ്യാപിക്കാറൊക്കെ ഇന്ന ദിവസം അന്ന് വേഗം തീരുമാനിക്കുക. അതൊരിക്കലും പ്രവാചക ചര്യക്ക് അനുകൂലമായ ഒരു തീരുമാനമല്ല, അത് നമ്മൾ പിന്തുടരാൻ പാടില്ല. വേറൊരു വിഭാഗത്തിനെ ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുള്ളത്, കണക്കുകൾ പ്രകാരം ചക്രവാളത്തിൽ ഇല്ല എന്നുള്ള അല്ലെങ്കിൽ അമാവാസി കാരണം മൂടിപ്പോകുന്ന ആ ചന്ദ്രനെ, പിറവിയെ കണ്ടു എന്നും പറഞ്ഞിട്ട് നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്ന ഒരു സ്വഭാവം.
ഇല്ലാത്ത ചന്ദ്രനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവം, അതും തന്നെ നമുക്ക് സ്വീകാര്യമല്ല. കാരണം കണക്കനുസരിച്ചാണ് ഇതൊക്കെ ചലിക്കുന്നത് എന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. അപ്പൊ അത് ആ കണക്കനുസരിച്ച് ചക്രവാളത്തിൽ ഇല്ല എന്ന് പറയുന്ന ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ അതും എന്തല്ല, ശരിയായി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് കരണീയമായിട്ടുള്ളത് ശഅബാൻ 29 മാസം നോക്കുക, അത് ചക്രവാളത്തിൽ നമ്മൾ കണ്ടാൽ മാത്രം എന്ത് ചെയ്യുക, തൊട്ടടുത്ത ദിവസം ഒന്നായിട്ട് പരിഗണിക്കുക. ഇതാണ് ഇപ്പൊ ഈ ഹദീസിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മാനദണ്ഡമായി നമ്മൾ അംഗീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കും, നമ്മുടെ കലണ്ടറുകളിൽ മുൻകൂട്ടി എഴുതി വെച്ചതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം 29 മാസം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പിറ്റേ ദിവസം കലണ്ടറിൽ ഒന്നേ നടയപ്പെടുത്തിയിട്ടുണ്ടാവും. 29 കണ്ടില്ലെങ്കിലോ നമ്മൾ 30 പൂർത്തിയാക്കും. അപ്പൊ കലണ്ടറിൽ എഴുതിയത് ഒരു ദിവസം അങ്ങോട്ട് നീങ്ങും. അപ്പൊ കലണ്ടർ അങ്ങനെ അന്ധമായി സ്വീകരിക്കാൻ പറ്റില്ല. അത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമാണ്. അതുപ്രകാരം ഈ കഴിഞ്ഞ റജബ് മാസം ആരംഭിച്ചത് 3 ഫെബ്രുവരി. അപ്പോൾ റജബ് 29 വന്നത് 3 മാർച്ച് വ്യാഴാഴ്ചയാണ് റജബ് 29 വന്നത്. അന്നേ ദിവസം പിറവി നോക്കാൻ കേരളത്തിലെല്ലാ സംഘടനകളും ആഹ്വാനം ചെയ്തിരുന്നു, നമ്മളും ചെയ്തിരുന്നു. എന്നാൽ എവിടെയും അന്നേ ദിവസം പിറവി കണ്ടതായി ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം എന്ത് ചെയ്യണം, അത് 30 പൂർത്തീകരിക്കണം. അതിനാൽ ഹദീസ് പ്രകാരം എന്ത് ചെയ്തു, റജബ് 4-ന് 30 പൂർത്തിയാക്കി ശഅബാൻ മാസം 5 മാർച്ച് ശനിയാഴ്ചയാണ് ഇത് നമ്മൾ ആരംഭിച്ചത്. അതായത് ഹദീസ് പ്രകാരം റജബ് 4 മാർച്ച് 30 പൂർത്തിയാക്കിയിട്ട് ശഅബാൻ മാസം 5 മാർച്ച് ശനിയാഴ്ചയാണ് നമ്മൾ ആരംഭിച്ചത്. അത് പ്രകാരം ശഅബാൻ 29 എന്നാ വരിക, നാളെ ശനിയാഴ്ചയാണ്, അഥവാ April 2 നാളെ. നാളെയാണ് 29 വരിക. കലണ്ടറിൽ അങ്ങനെയല്ല ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞ മാസം കണക്കാക്കിയപ്പോൾ കാണാത്തത് കൊണ്ട് അതൊരു ഒരു ദിവസം നീണ്ടു വന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ മാസം കണ്ടു കഴിഞ്ഞാൽ മറ്റന്നാൾ അഥവാ ഞായറാഴ്ച April 3 റമദാൻ 1 അതാണ് അതിലുള്ള നമുക്ക് പ്രമാണങ്ങളിൽ വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. നാളെ ഇനി മാസം കണ്ടില്ലെങ്കിലും പക്ഷെ നാളെ കാണാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രീയമായി ആളുകൾ പറയുന്നത്. ഇനി അങ്ങനെ മേഘം മൂടിയത് കാരണം, മഴയ്ക്കുള്ള സീസണാണ്, അങ്ങനെ മേഘം മൂടിയത് കാരണം കാണാതെ പോയാലോ, ഈ ഹദീസ് പ്രകാരം നാളെ എന്ത് ചെയ്യും, നമ്മൾ അത് 30 പൂർത്തിയാക്കും. അങ്ങനെ പൂർത്തിയാക്കി ഞായറാഴ്ച 30 പൂർത്തിയാക്കിയാൽ തിങ്കളാഴ്ചയായിരിക്കും റമദാൻ 1 വരിക. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ഇത് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്, അല്ലാതെ ഊഹത്തിന് നോക്കു കൊൽക്കാൻ പാടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, ലാ തഖദ്ദമൂ റമളാന ബിസൗമിൻ ബിസൗമി യൗമിൻ വലാ യൗമൈൻ, നിങ്ങൾ ഒരിക്കലും റമളാനിനെ മുൻകടക്കരുത്. ബിസൗമി യൗമിൻ വലാ യൗമൈൻ, റമളാനിലേക്ക് എത്തുന്നതിന്റെ ഒരു നോമ്പും ഒരു നോമ്പോ രണ്ട് നോമ്പോ മുമ്പ് നോമ്പ് തുടങ്ങാൻ പാടില്ല. റമദാനായിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, തുടങ്ങാൻ പാടില്ല. ഇല്ലാതെ ജുനുൻ, ഒരാളൊഴിച്ച്. അതാരാ, കാര യസൂമു സൗമൻ ഫൽ യസൂം, അതുവരെ സുന്നത്ത് നോമ്പ് നോറ്റ് വരുന്ന ഒരാളാന്ന് കരുതുക. സാധാരണ സുന്നത്ത് നോമ്പ് നോറ്റ് വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാം, റമദാൻ നോമ്പല്ല. അല്ലാത്ത ആൾ എന്ത് ചെയ്യാൻ പാടില്ല, റമദാനാകാതെ റമദാൻ നോമ്പ് എന്ത് ചെയ്യാനില്ല, നോൽക്കാൻ പാടില്ല. അപ്പൊ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, റമദാനിനെ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം തീരുമാനമാക്കേണ്ടത് എന്നാണ് റമദാൻ. അപ്പൊ ഒരുപക്ഷെ നമുക്ക് മാസം കണ്ടാൽ, പിന്നെ നാളെയാണ് 29, അത് കണ്ടാൽ ഞായറാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും. ആ രീതിയാണ് കേരളത്തിൽ ഒട്ടുമിക്ക മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, റമദാനിൽ പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ യഥാർത്ഥത്തിൽ, ഇത് പ്ലാൻ ചെയ്യുമ്പോഴാണല്ലോ ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 2-3 കാര്യമാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് വരുന്നത്. ഒന്ന് നോമ്പ്, സ്ഥിരമായ നോമ്പ് റമദാൻ മാസത്തിലാണ് വരിക. അതുപോലെ രാത്രിയുള്ള തറാവീഹ്, അത് റമദാനിൽ മാത്രം കാണുന്ന ഒരു സംഗതിയാണ്. മറ്റൊന്ന് അവസാനത്തെ പത്തിലെ ഇഴ്തികാഫ്, പിന്നെ അവസാനം ഫിത്ർ സക്കാത്ത്. ഇതാണ് നമുക്കൊരു ഒരു പെട്ടെന്നൊരു പ്രത്യേകതയായിട്ട് റമദാൻ മാസത്തിൽ തോന്നാറുള്ളത്. എന്നാൽ മറ്റുള്ള മാസങ്ങളിലെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന അമലുകൾ റമദാനിൽ വളരെ പ്രാധാന്യപൂർവം ചെയ്താൽ അത് കുറച്ചുകൂടി പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. അതാണ് അതിന് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റമദാൻ സ്പെഷ്യൽ അല്ല, ബാക്കിയുള്ള എല്ലാ ജമാഅത്ത് നിസ്കാരവും അതേപോലെ പ്രാർത്ഥനകള്, ദിക്റുകള്, ദുആകള്,
കുടുംബ സന്ദർശനങ്ങള്, ഇതൊക്കെ സാധാരണ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് റമദാനിൽ ചെയ്യുമ്പോ അതെന്താവുന്നു, കുറച്ചുകൂടി പ്രതിഫലാർഹമായി മാറുന്നു എന്നത് തന്നെയാണ്. കുല്ലു അമലി ഇബ്നി ആദമ യുളാഫുൽ ഹസനതു അശറു അംസാലിഹ ഇലാ സബ്ഇ മിഅതി ളഇഫിൻ. ആദമിന്റെ സന്തതിക്കാണ് എല്ലാ അവർക്ക് ഹസനത്തുകൾക്ക് നന്മകൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ അതിന് പ്രതിഫലം കൊടുക്കുമെന്ന്. അതായത് 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും. قال الله عز وجل الا الصوم നോമ്പൊഴികെ, അതായത് നോമ്പിന് അതിനേക്കാളുണ്ട്. ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. അപ്പൊ നോമ്പിന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മറ്റതിന് തന്നെ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. അപ്പൊ നോമ്പിന് എത്ര കിട്ടും? അപ്പൊ അത്ര വലിയ ഒരു മഹത്തായ ദിവസങ്ങളാണെന്ന് ഇൻഷാ അല്ലാ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. അതുകൊണ്ട് റമദാനിലെ ഓരോ ചലനവും പരമാവധി നമ്മൾ പ്രയോജനപ്പെടും. ഒരു നിമിഷം പോലും നമുക്ക് എന്ത് ചെയ്യരുത്, റമദാനിൽ വെറുതെ പോകരുത്. ഞാൻ അതിന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. നിങ്ങളുടെ നമ്മുടെ പ്ലാനിങ് വരേണ്ട ചില മേഖലകൾ, അതിലൊന്ന് വിശുദ്ധ ഖുർആന്റെ പാരായണം തന്നെ. അതായത് റമദാൻ മാസത്തിൽ നോമ്പ് വരേണ്ടായ കാരണം എന്താ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ്ശഹ്റ ഫൽയസുംഹു. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകും, ആ മാസത്തിൽ നിങ്ങളിൽ ആര് ഹാജറുണ്ടോ, അശ്ഹറ ഫൽയസുംഹു, അവർ നോമ്പ് നോൽക്കട്ടെ. അപ്പോ റമദാനിൽ നോമ്പാകാനുള്ള ഒരു കാരണം റമദാനിൽ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ റമദാനിൽ ആദരിക്കേണ്ടത് ആരെയാണ്? ഖുർആനെ. വിശുദ്ധ ഖുർആനാണ് റമദാനിന്റെ റൂഹ് എന്ന് പറയുന്നത്. റൂഹില്ലാത്ത ശരീരത്തെ പറ്റി നമ്മൾ എന്ത് പറയും? മരിച്ചു കിടക്കണ ബോഡിക്ക് എന്ത് വിലയുള്ളത്? റൂഹ് പോയ കഴിഞ്ഞില്ലേ? വെള്ളമില്ലാത്ത കടലൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കടലിന്ന് വിളിക്കാൻ പറ്റൂ? ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. നിക്കാഹില്ലാത്ത ഒരു കല്യാണത്തെ പറ്റി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിന് കല്യാണം പറയാൻ പറ്റൂ? ഇതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ഒരു സാന്നിധ്യമില്ലാത്ത റമദാൻ എന്ന് പറഞ്ഞാൽ അതിനെ റമദാൻ എന്ന് പറയാൻ പറ്റൂല. കാരണം റമദാനിലെ അതിഥി ആരാണ്? വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അലിഫ് ലാം മീൻ എന്ന മൂന്നക്ഷരം ഉച്ചരിച്ചാൽ 30 കൂലിയാണ്. 10 കൂലി ഒരേ ഹർഫിന്. അപ്പൊ അതൊരു പേജ് ഓതി എത്ര കൂലി, എത്ര ഹർഫ് ഉണ്ടാവും ഇതിങ്ങൾ ആലോചിച്ചു. ഇത് റമദാൻ മാസത്തിൽ നമ്മൾ ഓതുമ്പോ എത്രയാണ് ഇതിന്റെ പ്രതിഫലം? അതുകൊണ്ട് എനിക്ക് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ പള്ളിയിൽ വന്ന ഓരോരുത്തരും തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാ റമദാനിൽ ആയുസ് കിട്ടുകയാണെങ്കിൽ പരമാവധി ഖുർആൻ ഓതണം തീരുമാനിക്കുക. ഞാൻ അതിന് ചില മാർഗങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ ഒരു 3 പ്രാവശ്യം ഖുർആൻ ഒന്ന് കത്തം തീർക്കണം, ആദ്യ അവസാനം ഓതണം എന്ന് ഒരാൾ റമദാനിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ഓതേണ്ടി വരും? 3 ജുസ് ഓതണം വേണ്ടേ? 3 ജുസ് ഒരു ദിവസം ഓതിയാൽ 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? 3 പ്രാവശ്യം ഖുർആൻ നമുക്ക് ആവർത്തിച്ച് ഓതാൻ പറ്റും. അതല്ലെങ്കിൽ 2 ജുസ് ഒരു ദിവസം ഓതുകയാണെങ്കിലോ 2 പ്രാവശ്യം തീർക്കാൻ പറ്റും. 1 ജുസ് ഒരു ദിവസം പൂർത്തിയാക്കുകയാണെങ്കിലോ നമുക്ക് 1 പ്രാവശ്യം തീർക്കാൻ പറ്റും. ഇനി നമ്മൾ നമ്മളെ അവസ്ഥ അനുസരിച്ച് ഒരു പ്ലാനിങ് ഒരു തീരുമാനം ഒന്ന് എടുക്കണം. നമ്മൾ ഒരു തീരുമാനമൊക്കെ വേണം എത്ര ഓതണം, അപ്പോഴാണ് അതിനനുസരിച്ച് ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ നമ്മളിപ്പോ 3 പ്രാവശ്യം ഓതാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒരു ദിവസം നമ്മൾ പറഞ്ഞു 3 ജുസ് ഓതണം. ആ 3 ജുസിനെ ഒരു ദിവസത്തിലേക്കും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ എങ്ങനെ വരും? ഇപ്പൊ 5 വക്ത് നിസ്കാരത്തിൽ എന്തായാലും നമ്മൾ പള്ളിയിൽ വരുന്നത്. ആ 5 വക്തിന് പള്ളിയിൽ നമ്മൾ വരുന്ന സമയത്ത് ഓരോ നമസ്കാര സമയത്തും ഒരു 6 പേജ് നമ്മൾ ഓതാൻ തീരുമാനിച്ചാൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും? 3 ജുസ് ഓതാൻ പറ്റും. 6 പേജ്, ഒരു ലുഹറിന് 6 പേജ് ഓതുക, അസറിന് ഓതുക, മഗരിബിന് ഓതുക, ഇഷാക്ക് ഓതുക. ആ 5 നേരം നമ്മൾ 6 പേജ് വീതം ഓതിയാൽ ആ ജുസു പൂർത്തിയാകും. ഇനി അതല്ല, 5 നേരം നമ്മളൊരു 4 പേജ് വീതം ഓതുകയാണെങ്കിലോ നമുക്ക് 2 ജുസു പൂർത്തിയാക്കാൻ പറ്റും. ഇനി അതുമല്ല, ഓരോ നമസ്കാര സമയത്തും 2 പേജ് ഓതിയാണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം 1 ജുസു പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ റമദാൻ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ഒരു കത്തം തീർക്കാൻ പറ്റും. അത് ഞാനൊരു രൂപം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. അത് ഏത് രീതി നമുക്ക് സ്വീകരിക്കാം? അപ്പൊ അങ്ങനെ ഒരു ആലോചന നമ്മൾ നടത്തിയിട്ട് ഇൻഷാ അല്ലാ ഇപ്രാവശ്യം ഇത്ര എനിക്ക് ഓതണം എന്നൊരു തീരുമാനം എടുക്കണം, അതാണ് പ്ലാനിങ്. അല്ലാതെ റമദാൻ തുടങ്ങുമ്പോൾ ചില ആൾക്കാരുണ്ട് ഖുർആൻ എടുത്തുകൊണ്ട് ഒരു ഒറ്റ ഓതണം തോന്നും.
എന്നിട്ടൊരു അടയാളം വെച്ച് അതവിടെ പള്ളിന്റെ മൂലക്ക് വെച്ച് അങ്ങനെ ഇറങ്ങിപ്പോകും. പിന്നെ ആ മുസാഫ എവിടെയെന്നും അറിയില്ല, എവിടെ ഓതിയതെന്നും അറിയില്ല. പിന്നെ വേറെ മുസാഫ എടുത്തുകൊണ്ട് വേറെ നിലക്കുന്ന തോന്നും. നാല് ദിവസം കഴിയുമ്പോൾ തോന്നുന്നത് എവിടെ എത്തണില്ലല്ലോ. പിന്നെ ശൈത്താൻ എന്ത് ചെയ്യും, നമുക്ക് ഓതാൻ തോന്നിയതെ മനസ്സിലായോ. അപ്പൊ അതുകൊണ്ട് ഓതത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി എത്ര ഓതണം, അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയുന്നത്. രണ്ടാമത്തത് ജമാഅത്ത് നിസ്കാരം. ജമാഅത്ത് നിസ്കാരം ഒന്നാണ്ട് ശീലാക്കാന് ഈ റമദാൻ മാസത്തെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് സാധിക്കും. അതിനെന്ത് വേണം, റമദാനിലൊരൊറ്റ ജമാഅത്ത് ചെയ്യാൻ കാണില്ല എന്ന് തീരുമാനിക്കുക. അതിനെന്ത്, ഓരോരുത്തർ കച്ചവടക്കാരുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ വക്തിനും ഏത് ഭാഗത്താണ് ഉണ്ടാകുക എന്ന് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടല്ലോ. ആ പള്ളികളിൽ എപ്പോഴാ ജമാഅത്ത് നിസ്കാരം നിന്ന് നോക്കി വെക്കുക. എന്താ ഒരു ടൈം ബോർഡ് ഉണ്ടാവും, അത് നോക്കി വെക്കണം. ആ ജമാഅത്ത് നിസ്കാരത്തിന്റെ ടൈം ആവുമ്പോൾ അവിടെ എത്താൻ ശ്രമിക്കുക. അതാണ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ വക്ത് നമുക്ക് ജമാഅത്ത് എന്തെങ്കിലും നഷ്ടമാവില്ല. എന്നിട്ട് ഏതൊക്കെ വക്തി ഏതൊക്കെ പള്ളിയിൽ നിസ്കരിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടാവും. ഒരു ഓഫീസ് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ട്, അവിടുന്ന് അസർ നിസ്കരിച്ച ജമാഅത്ത് കിട്ടും. പക്ഷെ ആ ചിന്ത പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ വണ്ടി എടുത്തിട്ട് പോരും, എന്നിട്ട് കോട്ടപ്പള്ളിയിൽ ഒന്ന് നിസ്കരിക്കും. നിസ്കാരം കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ജമാഅത്ത് പോയി. അത് ആ പള്ളിയിലൊന്ന് കയറിങ്ങാണ്ട് അവനെന്തെങ്കിലും വണ്ടി ഉണ്ടല്ലോ, നിസ്കരിച്ചിട്ട് പോരുകയാണെങ്കിലും നമുക്ക് ആ ജമാഅത്ത് കിട്ടിയില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ്, ജമാഅത്ത് പോകാത്തൊരു പ്ലാനിങ് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. മൂന്നാമത്തേത് ദാനം നൽകലാണ്. റമദാനിൽ ദാനം നൽകലിന്റെ പ്രാധാന്യം അറിയാലോ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു അന്നാസി ബിൽ ഖൈരി വഅജ്വദു മാ യകൂനു ഫീ ശഹ്രി റമദാൻ. റമദാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നത്, റമദാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് പരിശ്രമിച്ചിരുന്നത്. മറ്റൊരു ഹദീസിൽ കാറ്റിന്റെ വേഗതയിൽ നിന്ന് റമദാൻ മാസത്തിൽ റസൂലുള്ള ദാനം ചെയ്തിരുന്ന കേട്ടാ തോന്നും, ഒരു കോടീശ്വരനെ റസൂലുള്ള അടുത്ത് ഇങ്ങനെ കൊടുക്കരുന്നു, അതൊന്നല്ല എള്ളിന്ന് കൊടുത്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് എന്താ പറയുക, റമദാൻ മാസത്തില് നമ്മളടുത്ത് റെസിപ്റ്റ് വരും, പിരിവുകാർ വരും, ബക്കറ്റ് വരും, ചോദിച്ച് വരും, ഉറപ്പാ വീട്ടിലും വരും പള്ളിക്കും വരും. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്ന്, ഇപ്രാവശ്യത്തെ റമദാനിൽ ഇൻഷാല്ലാ ഞാൻ ഇത്ര കാശ് ഞാൻ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മളെ ഫണ്ട് ആദ്യം പാസ്സാക്കുക, എത്രയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്, അതിനെ അവസ്ഥ അവനെ അറിയണം. അങ്ങനെ പാസ്സാക്കിയിട്ടിട്ട് അതിനൊരു മുൻഗണനാക്രമവും വെക്കുക. ഒരാള് ഒരു 25,000 രൂപ ഈ റമദാൻ മാസത്തിൽ ചെലവാക്കാൻ തീരുമാനിച്ചു, ദാനം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ, 25,000 പിന്നെ അത് കൊടുത്ത് തീർക്കണം. ആ ഫണ്ട് ലാപ്സ് ആകാൻ പാടില്ല. നമുക്കറിയാലോ പഞ്ചായത്തിലൊക്കെ ചെയ്യുന്ന രൂപ അറിയില്ലേ, അത് ലാപ്സ് ആകാൻ പാടില്ല. അപ്പൊ ഇതെന്ത് വേണം, അതിനാളെ കിട്ടണം. അപ്പോഴാണ് ഒരാളിങ്ങനെ, അപ്പൊ നമുക്ക് ആളിങ്ങനെ വരുന്നത് ഇഷ്ടാവും, കാരണം ആ 25,000 ഒരു 1,000 രൂപേന്റെ ആള് വരുന്നുണ്ട് അയാൾക്ക് കൊടുത്ത്, വേറെ റെസിപ്റ്റ് വരുന്നുണ്ട് അയാൾക്ക് കൊടുത്ത്. അങ്ങനെ ആ ഒരു നമ്മൾ നീക്കി വെച്ചത് കൊടുക്കുന്നത് വരെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു, പിരിവേറെ കാണുന്നത് സന്തോഷമായിരുന്നു. കാരണം നമ്മൾ തീരുമാനിച്ച വാങ്ങാൻ ആള് വരികയാണ് നമ്മൾ. അല്ലെങ്കിലുള്ള ധാരണ എന്താ അറിയോ, അല്ലെങ്കിലുള്ള ധാരണ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ആളും ഒരു പിന്നെ മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നാൽ എല്ലാം ഉള്ളിക്കൊണ്ട് പോകും, അത് പാരാന്നാവും. കാരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഫണ്ടേ അല്ല അവന്റെ അടുത്ത്, പാസ്സാക്കിയിട്ടല്ല. അവസാനം എന്ത് ചെയ്യും, കോളിംബെല്ല അടിച്ച് നമ്മൾ രടങ്ങാറായി ഇറങ്ങി വന്ന് ഒരു 10 രൂപ കൊടുത്ത് വിടും ചെയ്യും. അപ്പൊ അത്ര പോയി നല്ലതെന്താ, അല്ലെങ്കിൽ ആ 100 പോയി നല്ലതെന്താ, ആർക്ക് ഇഷ്ടമല്ലാതെ കൊടുക്കണത്. നമ്മൾ പോകുമ്പോ പറയും ഓരോ പിരിവേരുടെ പേരും ശൈത്താനം കെട്ടിയിട്ട് പിരിവേര ഇറക്കി വിടുന്നൊക്കെ സാധാരണ പറയലുണ്ട് എന്നൊരു വർത്തമാനവും പറയും. അതോടുകൂടി അത് നോമ്പ് പോയി. എന്തിനാ അങ്ങനെയൊക്കെ ധാരം കൊടുക്കുന്നത്? ഞങ്ങളുടെ കൊടുക്കാനുള്ളത് തൃപ്തിയോടുകൂടി കൊടുക്കുക, പ്രയോറിറ്റി നിശ്ചയിക്കുക. പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഞാൻ എനിക്ക് 2 പ്രയോറിറ്റി പറഞ്ഞുതരാം. ആർക്കെങ്കിലും നല്ലോണം പിന്നെ പ്രതിഫലം കിട്ടുന്ന 2 പ്രയോറിറ്റി, 2 മുൻഗണന. ഒന്ന്, ദീന് പഠിപ്പിക്കുന്ന, ഫ്രീ ആയിട്ട് ദീന് പഠിപ്പിക്കുന്ന, 400 കുട്ടികളെ ദീന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ മിനി ഊട്ടിയിലെ ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം. അതിനൊരു വർഷം ആ കുട്ടികൾക്ക് ഭക്ഷണത്തിനും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കലശം നടത്താറുള്ളത് റമദാൻ മാസത്തിലാണ്. അപ്പൊ നമ്മൾ ആ നീക്കിവെച്ച ഫണ്ടിൽ നിന്ന് ജാമിയ അൽ ഹിന്ദിലേക്ക് കൊടുക്കാൻ, അവിടുത്തെ കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള ഒരു വിഹിതം നമ്മൾ നീക്കി വെക്കണം. അതുപോലെ നമ്മുടെ ദാറുൽ ഖുർആനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, അതിലേക്കൊരു വിഹിതം നമുക്ക് നീക്കി വെക്കാം. അതുപോലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, കേരളം മുഴുവൻ നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കാശ് കളക്ട് ചെയ്യാറുള്ളത് റമദാൻ മാസത്തിലാണ്. അതിന് നമ്മളൊരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 500 രൂപ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നാട് മുഴുവൻ നമ്മൾ ദഅവത്ത്, അതിന്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. അതിലൂടെ ആർക്കൊക്കെ ഇസ്ലാം കിട്ടിയോ, വെളിച്ചം കിട്ടിയോ, ആരൊക്കെ നിസ്കരിച്ചോ, പിന്നെ അവരൊക്കെ നന്നായോ, അവരെ നാട്ടിൽ പള്ളി ഉണ്ടാക്കിയോ, അതിലൂടെ ആരൊക്കെ ഇസ്ലാമിലേക്ക് വന്നോ, അതിന്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. അത്ര വലിയൊരു മഹത്തായ സംഭവമാണ്. അപ്പൊ എന്തിനെങ്കിലും ഒരു കാശ് കൊടുക്കല്ല, കൊടുക്കുന്നത് ആലോചിച്ച് അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രൂപം എന്ത് ചെയ്യണം,
ശരിക്ക് ദാനം നൽകുന്ന വിഷയത്തിൽ ഉണ്ടാകണം. അതാണ് മൂന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു വിഷയം. നാലാമത്തെ ഒരു കാര്യം തറാവീഹിന്റെ കാര്യം. തറാവീഹ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടും ഇഹ്തിസാബോടും കൂടി രാത്രി നിസ്കരിച്ചാൽ പാപങ്ങൾ മുഴുവൻ പുറത്തു വരുന്നു. അപ്പൊ ആ പാപം പുറത്തു കിട്ടാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് രാത്രിയുള്ള നമസ്കാരം. പരമാവധി രാത്രി നിസ്കാരം ഒഴിവാക്കാത്തൊരു ഷെഡ്യൂൾ നമ്മൾ ജീവിതത്തിൽ കാണണം. അതിനെന്തോ ഈ രാത്രി യാത്രകൾ കുറക്കുക, വളരെ അത്യാവശ്യമില്ലാതെ രാത്രി യാത്ര ചെയ്യും. ചില ആളുകൾ ഇനി കുറെ തക്കാരും സൽക്കാരും പരിപാടി ഉണ്ടാക്കിയിട്ട് യാത്ര തുടങ്ങും. അന്ന് പിന്നെ മഹ്രിബിസ്കാരം മര്യാദക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇശി ഉണ്ടാവില്ല, തറാവീഹ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പോകരുത്. പോക്കും വരവൊന്നും വേണ്ട എന്നല്ലേ പറയണം, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യരുത്, തറാവീഹും മറ്റും മുടക്കിക്കൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അത് എവിടെയാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ യാത്ര ഉണ്ടെങ്കിൽ ആ അവിടെ ഒരു പള്ളി അന്വേഷിക്കുക, അവിടുന്ന് തറാവീഹ് കഴിഞ്ഞു പോരുക. അല്ലാതെ അവിടുന്ന് ആ തറാവീഹിന് അവിടെ തുടങ്ങുമ്പോൾ നമ്മളോട് പോരും നാട്ടിൽക്കൊണ്ട് എത്തൂല, ഇങ്ങനത്തെ രൂപം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ നഷ്ടപ്പെടാത്തൊരു പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഞ്ചാമത്തെ ഒരു കാര്യം, റമദാൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിന്റെയും ഒരു മാസമാണ്. റമദാനിനെ കുറിച്ച് പറയുന്നിടത്താണ് അള്ളാഹു പറഞ്ഞത്, ഇദാ സഅലക ഇബാദി അന്നീ, എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ, ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണെന്ന് നീ പറയുക. ഉജീബു ദഅവത്തദ്ദാൽ ഇദാ ദഅാനീ, ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുമെന്നവർക്ക് ഞാൻ നൽകും എന്ന് അല്ലാഹു ആണ് പറയുന്നത്. എന്തൊക്കെ ചോദിക്കണ്ടേ നമുക്ക്? ഫല്യസ്തജീബൂലീ വല്യുഅ്മിനൂബീ, അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർശുദൂൻ, എന്നാൽ അവർ നേർവഴി പ്രാപിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ റമദാൻ മാസത്തിൽ നമുക്ക് പരമാവധി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ വിഷയം ഉൾപ്പെടുത്തണം എന്ന് വരെ ആലോചിക്കണം. അതാ പ്ലാനിങ്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് പോവുകയല്ല. ഒന്ന് മരണപ്പെട്ടു പോയ നമ്മളെ മാതാപിതാക്കളുണ്ട് അല്ലേ, അവർക്ക് വേണ്ടി ഈ പ്രമദാനിന് നമ്മൾ ഒരൊറ്റ ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കണം. അവരുടെ കബർ വിശാലമാകാൻ, അവരുടെ പാപം പുറത്തു കിട്ടാൻ, സ്വാലിഹികളായ സന്താനങ്ങളുടെ പ്രാർത്ഥന, അവർക്ക് നാളെ പരലോകത്ത് അവര് പോലും പ്രതീക്ഷിക്കാത്ത സമ്പാദ്യം ഒരുക്കി കൊടുക്കുന്നതാണ്. സ്വാലിഹികളായ സന്താനങ്ങളുടെ, പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുടെ ആ പ്രാർത്ഥന മരണപ്പെട്ടാലും കിട്ടുന്നതാണ്. ആർക്ക് ഓർമ്മയുണ്ടത്? മരിച്ച ശേഷം അപ്പയെയും ഉമ്മയെയും കൊണ്ടുപോയി മറമാടിപ്പോന്ന് ആ ഒരു ഒന്നോ രണ്ടോ മാസം ഓർമ്മ ഉണ്ടാവും, പിന്നെ വാപ്പാരിമാരി ഓർമ്മ ഉണ്ടാവില്ല. ഈ റമദാനിൽ ഓർമ്മ വരണം, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഓർമ്മ വരണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ രോഗികളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, രോഗികളില്ലേ, അവരെയൊക്കെ പേരെടുത്തു വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി, അവർക്ക് ശിഫ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ചിലരുടെയൊക്കെ കുടുംബത്തിൽ ചില വിള്ളലുകളുണ്ട്, ജ്യേഷ്ഠനും അനുജനും മിണ്ടാത്ത അവസ്ഥയുണ്ട്, വാപ്പയും ഉമ്മയും തെറ്റി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ നന്നാക്കാൻ പറ്റിയ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക, പടച്ചോനെ ഞങ്ങളെ മനസ്സ് ഒന്നിപ്പിക്കണേ. ആ പ്രാർത്ഥന ഈ സമയത്ത് ഉണ്ടാകണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതിലുപരി നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വർഗീയ ധ്രുവീകരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്, നമ്മുടെ ശരീരത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഒരു മതേതര രാജ്യം എന്നതിൽ നിന്ന് മാറി ഒരു മതരാഷ്ട്രമായി മാറുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതുകൊണ്ട് അത്തരം കെടുതികൾ ഇല്ലാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിക്കണം. കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് പടച്ചോനെ എന്നെയും എന്റെ കുടുംബത്തെയും കാത്തിരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഒന്ന്, നമ്മുടെ ജീവിതത്തിലൊക്കെ മനുഷ്യന്മാരെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും, ഒരബദ്ധങ്ങളുണ്ടാവും, ചില ദുശ്ശീലങ്ങളുണ്ടാവും. അതെന്താണ് അവനാൻ നന്നായിട്ട് അറിയാം, എന്താ അവന്റെ അടുത്തുള്ള ദുശ്ശീലം. ചിലർക്ക് ലഹരി സാധനങ്ങളായിരിക്കും, ഈ പല്ലിന്റെ അടിയിൽ വെക്കുന്ന സാധനങ്ങൾ, നാവിന്റെ അടിയിൽ വെക്കുന്ന സാധനങ്ങൾ, അതില്ലെങ്കിൽ അതിന് ഉയർന്ന സംഗതികൾ, അല്ലെങ്കിൽ ലഹരി മദ്യം കൂടി കഴിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഒന്ന് നിർത്താൻ പറ്റിയ സമയമാണ്, അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ സമയമാണ്. ഈ ലഹരി എത്ര വ്യാപകം, ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ മഞ്ചേരിയിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറെ തലക്ക് കല്ലെടുത്ത് അടിച്ചിട്ട് അയാള് മരിച്ചു. ഒരു മദ്യപിക്കുന്ന സംഘം ആണ് ചെയ്തത്. വട്ടം കൂടിയിരുന്ന് മദ്യപിക്കുന്നതിനിടയ്ക്ക് അയാൾ വണ്ടിയും കൊണ്ടുവന്നതിന്റെ പ്രശ്നമാണ്. അതൊന്നാലോചിച്ചു,
ഏത് കഞ്ചാവ് പൊതി പിടിച്ചാലും അതിന്റെ പേരാരാ? ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും രഹസ്യമായിട്ട് ഭാര്യയും കുട്ടികളും മക്കളൊന്നും കാണാതെ കൊണ്ടുനടക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ പറ്റിയ റമദാൻ മാസം ഏറ്റവും നല്ല മാസമാണ് റമദാൻ മാസം. അതും അവസാനിപ്പിക്കും വേണം. അതിന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, പടച്ചവൻ ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ പറയാം. കാരണം ഉത്തരം കിട്ടുന്ന ധാരാളം സമയം ഈ സമയത്തുണ്ട്. അപ്പൊ അഞ്ചാമതായിട്ട് പ്രാർത്ഥന അധികരിപ്പിക്കുക, പ്രാർത്ഥിക്കേണ്ട വിഷയം തീരുമാനിക്കുക, അത് അള്ളാഹുവിനോട് എടുത്തു പറയാം. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താറിയോ, തൊലബുൽ ഇൽം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും അറിവുണ്ടാവുക, അറിവ് നേടുക എന്നത് അനിവാര്യമാണ്, നിർബന്ധമാണ്, ഫർളാണ് എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിവെച്ച ഖുർആൻ പരിഭാഷയല്ലേ, അത് എത്ര ആൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്? എത്ര ഇസ്ലാമിക പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അലമാരിയിൽ, അത് എത്ര ആൾ എടുത്തു നോക്കിയിട്ടുണ്ട്? ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ റാപ്പർ പൊട്ടിക്കാതെ എപ്പോഴും നമ്മുടെ പിന്നെ റൂമുകളിലില്ലേ? ഇതൊക്കെ ഒന്ന് തടി പൊടി തട്ടിയെടുത്ത് കുറച്ച് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും തീരുമാനിക്കുക. ഇപ്രാവശ്യമുള്ള ഒരു പ്രത്യേകത, ഏപ്രിൽ മാസത്തിലാണല്ലോ നോമ്പ്, അതുകൊണ്ട് വിദ്യാലയങ്ങൾ പൊതുവെ ഈ SSLC അതുപോലുള്ള കുറച്ച് ബാച്ചുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്, അധ്യാപകർക്ക് വെക്കേഷനാണ്, അപ്പൊ കുടുംബത്തിനൊരു ഫ്രീ കിട്ടും. ഈ വെക്കേഷൻ നമുക്ക് റമദാനിൽ നന്നായിട്ട് ഉപയോഗിക്കണം, കുറച്ചൊന്ന് വായിക്കാനും പഠിക്കാനും. അല്ലാതെ ഈ സമയത്തു കൂടി വേറെ കുറെ എൻഗേജ്മെന്റ് ഉണ്ടാക്കുകയല്ല, ഈ സമയത്ത് കുറച്ചൊരു ദീനീ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മടങ്ങുക, അതിനുവേണ്ടി സമയം നമ്മൾ ചെലവഴിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോ ഇൻഷാഅല്ലാ നമ്മുടെ ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ, പുതിയ MBA ഓഡിറ്റോറിയത്തിൽ നമ്മൾ ക്ലാസ് നടക്കാൻ പോവുകയാണ്. അന്ന് ഞായറാഴ്ച വണ്ടി എടുത്ത് കുടുംബസമയം അവിടെ വരിക, കേൾക്കുക, അങ്ങനെ ദീനിയായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയം. കുറച്ച് പുസ്തകം വായിക്കാൻ തീരുമാനിക്കുക, കുറച്ച് തഫ്സീർ വായിക്കാൻ തീരുമാനിക്കുക, ആ തീരുമാനിച്ചത് നടപ്പാക്കുക. അങ്ങനെ ആയിരിക്കണം റമദാൻ മാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏഴാമത്തെ ഒരു കാര്യം, ഇൻഷാഅല്ലാ അവസാനത്തപ്പത്തിലാണ് ഇഹ്തികാഫ്. അത് അവസാനത്തപ്പത്തിൽ വിചാരിച്ചാൽ ഇരിക്കാൻ കഴിയില്ല, ഇരിക്കാൻ വിചാരിക്കുമ്പോൾ ഇപ്പൊ വിചാരിക്കണം. കാരണം അവസാനത്തപ്പത്ത് ഫ്രീ ആകണമെങ്കിൽ എന്ത് ചെയ്യണം, അന്ന് എടുക്കേണ്ട പല പണികളും ഇപ്പൊ എടുത്തു വെക്കണം. കുട്ടിയൊക്കെ ഡ്രസ്സ് എടുക്കണം, സാധനം വാങ്ങണം, എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം. അതൊക്കെ എന്ത് ചെയ്യുക, ഈ അതിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ പൂർത്തിയാക്കി അന്നൊരു സ്വസ്ഥാകണം. അതിനിപ്പോ തീരുമാനിക്കണം, പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്യണം, എനിക്ക് ഏതെങ്കിലും പള്ളിയിൽ ഒന്ന് ഇഹ്തികാഫ് ഇരിക്കണം എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോണെങ്കിൽ ആയിരം മാസം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടണ ഒരു ദിവസമാണ് രാവാണ്, അത് കിട്ടണ്ടേ നമുക്ക്, അത് തീരുമാനിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഓർമ്മിക്കുക, എന്നിട്ട് റമദാനിലേക്ക് നിയ്യത്ത് വെച്ച് ഇറങ്ങുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹുവിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിനെ പ്ലാൻ ചെയ്തത് പ്രകാരം നടക്കണമെങ്കിൽ അതിന് രണ്ട് തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ആ രണ്ട് തടസ്സം നീക്കിയാലേ ഈ പ്ലാനൊക്കെ വിജയിക്കുള്ളൂ. അതേതാ? ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് അമിതമായ ഭക്ഷണമാണ്. ഭക്ഷണം അമിതമായിട്ടാണ് കഴിച്ചാൽ ഈ പറഞ്ഞ ഒന്നും നടക്കൂല. നോമ്പ് തുറക്കുന്ന സമയത്ത് റെയിൽവേ ഗേറ്റ് തുറന്ന ഒരു സമീപനമാണ് ചില ആളുകൾക്ക് ഉണ്ടാകാറുള്ളത്. കുറേ വാഹനം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും, വാങ്ങൾ കൊടുത്താൽ ആ മുന്നിലുള്ളതൊക്കെ ഒന്നായിട്ട് വാരി വലിച്ച് കഴിച്ച് ഒരു അവസ്ഥ അല്ലേ. ആദ്യം ബൈക്കും സാധനങ്ങളൊക്കെ ഉള്ളോ റെയിൽവേ ഗേറ്റിൽ കൂടി പോവുക, പിന്നെ പോവുക ലോറിയാണ്, വലിയ വലിയ ലോറിയാണ്. അതേമാതിരി ആദ്യം ചെറിയ ചെറിയ സാധനമൊക്കെ പോയി പിന്നെ മോയിട്ടാണ് തിന്നിട്ട് അങ്ങനെ മയങ്ങിയ ഒരാൾക്ക് പിന്നെ മര്യാദക്ക് തറാവിസ്കരിക്കാൻ കഴിയും. പിന്നെ പാമ്പ് ഇര മുഴുകിയ പോലെ എന്ത് ചെയ്യും, അത് കടന്നുറങ്ങും. സുബൈ പോലും ഉണ്ടാവില്ല. അതുപോലെ സുബൈക്ക് അത്താഴം തന്നെ ആ രൂപത്തിൽ കഴിച്ച സുബൈക്ക് എന്നിട്ട് പള്ളിക്ക് എത്താത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ മിതമായ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം അധികം കഴിക്കരുത്, റമദാൻ മാസത്തിൽ അധികം കഴിക്കരുത്. അത് വളരെ കർശനമാക്കുക, നമ്മുടെ വീടുകളിലൊക്കെ കർശനമായി തന്നെ ആ കാര്യം എടുക്കുക. കുലു വസ്റബു, നിങ്ങൾ തുത്തും കുടിക്കൊക്കെ ചെയ്തോളൂ, വലാത്തു ശരീഫ് ശൈതലിയമുള്ള ഇസ്റാഫ് കാണിക്കാൻ പാടില്ല. മൂന്നിലൊന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അല്ലെ, ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒന്ന് ഒഴിച്ചിടണമെന്നാണ്. ഇത് മൂന്നും നിറഞ്ഞാലോ അതിന്റെ ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടാവും, മനസ്സിനുണ്ടാവും. ഖുർആനൊക്കെ എടുത്ത് പള്ളിയിൽ വന്ന ചില ആൾക്കാരില്ലേ, ഒരു പേജ് ഓതുമ്പോ ഇങ്ങനെ ഉറങ്ങും, എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളും, എന്താ പിന്നെ നോമ്പ്. അപ്പം ഭക്ഷണം ശരിക്കും ക്രമീകരിക്കുക,
ഭക്ഷണത്തെ ഈ റമദാനിനെ ഒരു ഭക്ഷണ മേളയാക്കരുത്. നമുക്ക് ധാരണ എന്താ വെച്ചാല് ഈ അങ്ങാടിയിലുണ്ട് ഇറങ്ങിയ ഒരുപാട് ഐറ്റം ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് വരും, അതിന്റെ ഫീച്ചറുകൾ ടി വിയിൽ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്കും തോന്നുകയാണ് എന്താ റമദാനിൽ ഇതൊക്കെ പാടെ തിന്നാലേ റമദാനാവുള്ളൂ. ശരിയല്ലത്. അങ്ങനെ ഒരു ഭക്ഷണമേളയാക്കി ഒരിക്കലും മാറരുത്. നമ്മളെ സ്ത്രീകളുടെ സമയം നമ്മൾ അപഹരിക്കരുത്. ഇതൊക്കെ പാടെ ഉണ്ടാക്കണമെങ്കിൽ സ്ത്രീകൾക്ക് എത്ര സമയം വേണം? അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, എന്നാലേ ഈ പറഞ്ഞ പ്ലാനൊക്കെ വിജയിക്കൂ. രണ്ടാമത് ഈ പ്ലാനിന് തുരങ്കം വെക്കണ ഇപ്പൊ പുതുതായി വന്നൊരു പ്രശ്നം എന്താണ്? മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ. അത് അതിനൊരു നിയന്ത്രണം വെച്ചിട്ടില്ലെങ്കിൽ റമദാനിൽ പറഞ്ഞ ഒരു സംഭവം നടക്കൂല. കാരണം നമ്മൾ ഖുർആൻ എന്ന് ഓതാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ഇത് വല്ലടിക്കുക, അല്ലെങ്കിൽ അതിൽ വാട്സപ്പിൽ ഒരു ഇന്റിമേഷൻ വരും, അപ്പൊ അത് എടുത്ത് തുറന്നു നോക്കും, തുറന്നു നോക്കുമ്പോൾ അതിനൊരു മറുപടി പറയും, അപ്പൊ വേറൊരു സംഭവം പറയും, അപ്പൊ ഓതായിരുന്ന സമയം പോകും. അപ്പൊ എന്ത് ചെയ്യാം? വാട്സപ്പ് ഉപയോഗിക്കേണ്ടി വരും, ഇന്റർനെറ്റ് ഉപയോഗിക്കണം, അതിനൊക്കെ ഒരു ടൈം വെക്കുക. ആ ടൈമിൽ മാത്രം ഫോൺ ഉപയോഗിക്കുക, ബാക്കി സൈലന്റ് ആക്കിയാണ് വെക്കുക. പിന്നെ ആളുകൾ അതിൽ അന്വേഷണം നടന്നു, നമ്മൾ ആ രണ്ടാമത് എടുക്കുന്ന സമയത്ത് തിരിച്ചു വിളിക്കുക. അല്ല അർജന്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറുക എന്നല്ലാതെ, ഫോണ് കർശനമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ റമദാൻ ഫോണിനെ കൊണ്ടുപോകും, പിന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. പുതിയൊരു പ്രശ്നമാണ്, പണ്ടില്ലാത്തൊരു പ്രശ്നമാണ് ഇത്. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും 25,000 ഫ്രണ്ട്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഉടമയാണെങ്കിൽ അയാൾ ഒറ്റക്കിരിക്കുമ്പോഴും 25,000 ഇടയിലാണ്. ഒറ്റക്കിരിക്കാൻ കഴിയില്ല, ഒറ്റക്കിരിക്കുമ്പോൾ പോലും 10,000-ങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് പോലെ. കാരണം ഇവ ഈ 10,000-ക്കണക്കിന് ആൾക്കാർ എന്തെങ്കിലും ഒരു എൻട്രി നടത്തി അത് അയാൾ അറിയും, അയാൾ പ്രതികരിക്കണം, പിന്നെ എവിടെ സ്വസ്ഥതയുള്ള മനുഷ്യന്? അതുകൊണ്ട് മൊബൈൽ ഫോൺ കർശനമായി നിയന്ത്രിക്കുക. എന്നാൽ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരുപാട് സമ്പാദ്യം ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതോടുകൂടി മരിച്ചു പോവുകയാണെങ്കിൽ ഇൻഷാല്ലാ പാപങ്ങൾ കൊടുത്ത് ആ ജന്നത്തിൽ ഫിർദൗസ് നമുക്ക് ഒരുമിക്കാൻ പറ്റും. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ വീട്ടിലെ ഓരോ റൂമും നോക്കി നിങ്ങള് ചില കട്ടിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? അത് കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവര് മരിച്ചുപോയി. അള്ളാഹു അവർക്ക് മഅഫിറത്ത് നൽകി അനുഗ്രഹിക്കുന്നതാണ്. റമദാനിലെ പ്ലാൻ ചെയ്യുക, നന്നായി ഒരുങ്ങുക, അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ത്വാക്കത്ത് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.